സഹകരണ ബാങ്കിനെ സഹായിക്കാൻ നിലവിൽ പദ്ധതിയില്ല എന്ന് കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. കരുവന്നൂരിന് പണം നൽകുക കേരള ബാങ്കിന്റെ ചുമതലയിലുള്ള കാര്യമല്ല. കരുവന്നൂരിനെ സഹായിക്കരുത് എന്നാവശ്യപ്പെട്ട് നബാഡോ റിസർവ് ബാങ്കോ കത്ത് നൽകിയിട്ടില്ല എന്നും ഗോപി കോട്ടമുറിക്കൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നിങ്ങൾ ഇത്ര കോടി കൊടുക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾ പത്രക്കാരില്ലേ 50 കോടി 100 കോടി അവിടെ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ പത്രക്കാർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പടച്ചുണ്ടാക്കിയ കള്ള വാർത്തയിൽ നിന്ന് തലയൂരാൻ ഇതാ നിരോധനം വന്നിരിക്കുന്നു. തൽക്കാലം നിങ്ങൾക്കിതായി. ഞാനിപ്പോൾ ആവശ്യം നിരോധനമുണ്ടോ സർക്കുലർ ഉണ്ടോ എന്താ കാര്യം എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം നിങ്ങൾ ചോദിച്ച ചോദ്യം. ഈ നിമിഷം വരെ കരുവന്നൂരിൻ്റെ സാമ്പത്തിക പ്രയാസം പരിഹരിക്കാൻ കേരള ബാങ്ക് ഇടപെടൽ ഉണ്ടാവണം, സഹായിക്കണം. ഇന്നുവരെ ഒരധികാര കേന്ദ്രവും ആരും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് എന്ന് പറയുന്ന നിലയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല. കാരണം അത് ഇവരുടെ ദൗത്യമല്ല എന്ന് അവർക്കറിയാം. നമ്മളെ കാണും എൻ്റെ അക്കാര്യത്തിൽ വെച്ചാൽ കേരള ബാങ്കും കരുവന്നൂരും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളത് മനസ്സിലാക്കാത്ത മാധ്യമ പ്രവർത്തകരാണ് ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ. സർക്കാർ ആവശ്യപ്പെടുകയുന്നു, റിസർവ് ബാങ്ക് എതിർക്കുന്നു, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അത് അങ്ങനെ വന്നിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു നിലപാട് കൂട്ടായി ഞങ്ങൾ എടുക്കും. റിസർവ് ബാങ്ക് പാടില്ല എന്ന് പറയുകയാണ്. റിസർവ് ബാങ്കിൻ്റെ ലൈസൻസ് ഉള്ളൊരു അത് അങ്ങനെ വരാനായിട്ട് അങ്ങനെ ഒരു വിഷയമുണ്ട്, എന്താ ചെയ്യണമെന്ന് നമ്മൾ അവരോട് ചോദിക്കണ്ടേ? നമ്മുടെ മുമ്പിൽ വിഷയം വന്നിട്ടില്ലല്ലോ. വിഷയത്തിൽ പാർട്ടി പറയുന്നത് അത് എന്തായാലും നടപ്പാക്കുമെന്നും ഗോപി കോട്ടമുറിക്കൽ പറയുന്നുണ്ട്. റിസർവ് ബാങ്കിന്റെ എതിർപ്പ് ഒരു പ്രശ്നമല്ല, കരുവന്നൂർ വിഷയത്തിലേക്ക് വലിച്ചിഴച്ച് കേരള ബാങ്കിന് കൂടി തകർക്കാൻ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് വരെ ഈ നിമിഷം വരെ കരുവന്നൂർ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, നിങ്ങൾ സഹായിക്കുക, നിങ്ങൾ ഇത്ര രൂപ കൊടുക്കുക, അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ ഒക്ടോബർ ഒന്നും വരെ വന്നിട്ടില്ല. പിന്നെ തുറന്നുള്ള ദിവസം വന്നാലോ? വന്നാൽ നമുക്ക് നമ്മൾ തമ്മിൽ കാണാം. തീർച്ചയായിട്ടും വന്നാലും എന്ത് ചെയ്യുന്നത്? ഓ, പാർട്ടി എൻ്റെ പാർട്ടി, ഞാൻ CPM ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകനാണ്. റിസർവ് ബാങ്കിൻ്റെ ജോലിക്കാരനല്ല ഞാൻ. റിസർവ് ബാങ്കിൻ്റെ അംഗീകാരത്തിന് വിധേയമായ ഒരു സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റാണ്. എൻ്റെ പാർട്ടി പറയുകയാണ്, റിസർവ് ബാങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിന് തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ പാർട്ടി പറഞ്ഞ തീരുമാനം ഞാൻ നടപ്പിലാക്കും. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, അത് ഞങ്ങളുടെ വാർഷിക ജനറൽ ബോഡി. എല്ലാ കൊല്ലം ജനറൽ ബോഡി നടക്കുമ്പോൾ ആ പ്രവർത്തന പരിശോധനയ്ക്ക് പാർട്ടി അംഗങ്ങളെ വിളിക്കാറുണ്ട്. അല്ലാതെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കരുവന്നൂരിൽ നിന്നും കാന്നൊരു വാക്കവിടെ പറഞ്ഞില്ലല്ലോ. ആ ഞാൻ തുറന്ന മനസ്സോടുകൂടി പറയല്ലേ. നിങ്ങളിത് എന്ത് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാനല്ലാതെ ഒരാവേശം കയറി നിങ്ങളോട് വർത്തമാനം പറഞ്ഞാന്ന് കരുതരുത്. എനിക്ക് നല്ല തിരിച്ചറിവുള്ള ആളാ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞുകൂടെ നിങ്ങൾ ഇന്നെ തീരുമാനം എടുക്കണം. ഞാൻ അങ്ങനെ പാർട്ടി പറഞ്ഞ ആദ്യം പിന്താങ്ങുന്ന ആൾ ഞാനായിരിക്കും. കൊച്ചിയിൽ നിന്ന് ബിനിലാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത്. ബിനിൽ, വളരെ പ്രാധാന്യമുണ്ട് ഈ വാക്കുകൾക്ക്. നോക്കൂ, ഈ കരുവന്നൂരിനെ രക്ഷിക്കാൻ പാർട്ടി ഇടപെടുന്നു. കേരള ബാങ്കിന്റെ റിസർവ് ഫണ്ടിൽ നിന്ന് 50 കോടി അത് കരുവന്നൂരിന് നൽകുന്നു, നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നു. ഇതായിരുന്നു ഇതുവരെ കേട്ടിരുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ആ അങ്ങനെ ഒരു പദ്ധതിയെ, അങ്ങനെ ഒരു ആലോചനയെ ഇല്ല എന്നാണ് കേരള ബാങ്കിന്റെ പ്രസിഡന്റ് പറയുന്നത്. ഗോപി കോട്ടമറിക്കൽ പറയുന്നത്, കേരള ബാങ്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായവും കരുവന്നൂരിന് നൽകാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നതാണ്. അതായത്, ഇതുവരെ വന്ന എല്ലാ വാർത്തകളെയും നിഷേധിക്കുകയാണ് കേരള ബാങ്കിൻ്റെ പ്രസിഡന്റും CPMന്റെ സംസ്ഥാന സമിതി അംഗവും കൂടിയായ ഗോപി കോട്ടമുറിക്കൽ. അതോടൊപ്പം തന്നെ ഇന്നലെ AKG സെൻട്രലിൽ പാർട്ടി സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഫ്രാക്ഷൻ യോഗത്തിൽ കരുവന്നൂരിൻ്റെ കാ എന്നൊരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതായത്, കരുവന്നൂർ വിഷയത്തിൽ യാതൊരു തരത്തിൽ കേരള ബാങ്കിനെ കൂട്ടിക്കെട്ടേണ്ട എന്നതാണ് ഗോപി കോട്ടമുറിക്കലിൻ്റെ നിലപാട്. കരുവന്നൂരിലേക്ക് കേരള ബാങ്കിനെ കൂടി കൂട്ടിക്കെട്ടി കേരള ബാങ്കിനെ കൂടി തകർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഇതുവരെ ബാങ്കിൻ്റെ മുന്നിൽ വരാത്ത ഒരു വിഷയത്തിൽ കരുവന്നൂരിനെ സഹായിക്കാൻ കേരള ബാങ്കിന് പദ്ധതിയുണ്ട്, അത്തരത്തിലൊരു കൺസോർഷ്യം രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നതിനെ അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അതോടൊപ്പം തന്നെ റിസർവ് ബാങ്കും നബാർഡും ഇതിൽ എതിർപ്പറിയിച്ചു എന്ന വാർത്തയും അദ്ദേഹം നിഷേധിക്കുന്നു. അത്തരത്തിൽ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്.
നബാർഡ് റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെ ഒരു തരത്തിലും മറ്റ് പണമിടപാടുകൾ കേരള ബാങ്കിന് കഴിയില്ല. കാരണം കേരള ബാങ്ക് റിസർവ് ബാങ്കിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ബാങ്കാണ്. എന്നാൽ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ കരുവന്നൂരിനെ സഹായിക്കാനുള്ള ഒരു പദ്ധതിക്ക് അനുവാദം ചോദിച്ചു പോലും ആർ ബി ഐ സമീപിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. സഹകരണ മേഖലയെ ഇ ഡിയോട് ചേർന്ന് മാധ്യമങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ ആരോപണം കൂടി ഗോപിക്കോട്ട മുറിക്കൽ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും കരുവന്നൂർ ബാങ്കിൽ തൽക്കാലത്തേക്ക് ഇടപെടാൻ കേരള ബാങ്ക് ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ കൺസോർഷ്യവുമായി കേരള ബാങ്ക് നിലവിൽ ഇന്നലെ എ കെ ജി സെന്ററിലൊക്കെ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. പാർട്ടി സെക്രട്ടറിയുമായി കേരള ബാങ്കിന്റെ പ്രസിഡന്റും ഗോപികോട്ട മുറിക്കലും എം കെ കണ്ണനും എം വി ഗോവിന്ദനെ കണ്ടതാണ്. അപ്പോഴും ഈ രീതിയിൽ അഭ്യൂഹങ്ങളൊക്കെ വന്നിരുന്നു മാധ്യമങ്ങളിൽ. അതെല്ലാം തള്ളുകയാണോ ഈ കേരള ബാങ്കിന്റെ പ്രസിഡന്റ്? അങ്ങനെ ഒരു ആലോചന ഇല്ല എന്ന് മാത്രമല്ല, അതിനപ്പുറം നമ്മൾ കേട്ടത് നബാർഡ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഫാക്സ് അയച്ചു. ഇങ്ങനെ തകർന്നിരിക്കുന്ന ഒരു സഹകരണ സംഘത്തിന് പണം നൽകാൻ കഴിയില്ല, അത് എന്തിന്റെ പേരിലാണെങ്കിലും ശരി അത് നിയമത്തിന് വിധേയമല്ല എന്ന് പറഞ്ഞ് നബാർഡ് അറിയിച്ചു എന്നും കേട്ടിരുന്നു. അങ്ങനെയും ഒരു സംഗതി ഇല്ല എന്നാണോ പറയുന്നത്? നബാർഡിന്റെ ഭാഗത്തു നിന്നോ റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നോ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല എന്നതാണ് ഗോപിക്കൂട്ടമുറയ്ക്കൽ ഉറപ്പിച്ചു പറയുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം, നബാർഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, അതായത് നബാർഡിന്റെ ഓഡിറ്റിന് വിധേയമായിട്ടുള്ള ഒരു ബാങ്കാണ് കേരള ബാങ്ക്. നബാർഡിന്റെ ഓഡിറ്റിനും റിസർവ് ബാങ്കിന്റെ അനുമതിയുമാണ് ബാങ്കിനുള്ളത്. ഇത് രണ്ടിനും അനുസരിച്ചാണ് ഇപ്പോൾ ബാങ്ക് മുന്നോട്ട് പോകുന്നത്. മറിച്ചൊരു തരത്തിലുള്ള തീരുമാനവും കേരള ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സർക്കാരോ സി പി എമ്മോ കരുവന്നൂർ ബാങ്കിനെ സഹായിക്കാൻ കേരള ബാങ്കിനോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇനി പാർട്ടി ആവശ്യപ്പെട്ടാൽ, റിസർവ് ബാങ്ക് എതിർത്താലും താൻ ആ പാർട്ടി തീരുമാനം നടപ്പാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് പിന്നീടുണ്ടാകുന്ന നിയമപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് കണക്കാക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് താൻ റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥനല്ല, സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗവും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകനുമാണ്. സി പി എം തന്നെ ഈ സ്ഥാനത്ത് അദ്ദേഹം ഇ ഡിയുടെ ചോദ്യം ചെയ്യലും ഉണ്ട് ഒരു ഭാഗത്ത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കേരള ബാങ്ക് ഇടപെടുമെന്നായിരുന്നില്ലേ ബിനിൽ? കേരള ബാങ്ക് ഇടപെടുമെന്നും ഒരു കൺസോർഷ്യം ഉണ്ടെന്നും അതിലേക്ക് ഈ കൺസോർഷ്യത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം റിസർവ് ബാങ്ക് ആണ് എന്നാണ് എം കെ കണ്ണൻ പറഞ്ഞിരുന്നത്. പക്ഷേ ആ നിലപാടുകളെ പൂർണ്ണമായും ഗോപിക്കോട്ടമുറിക്കൽ നിരാകരിക്കുകയാണ്. എന്തായാലും കേരള ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് കരുവന്നൂരിനെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയും ഇപ്പോഴില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഒക്ടോബർ 1 വരെ ഒരു തരത്തിലും സർക്കാരിൽ നിന്നോ സി പി എമ്മിൽ നിന്നോ അത്തരത്തിലൊരു ആശയമോ നിർദ്ദേശമോ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം തീർത്തു പറയുന്നത്. എന്തായാലും നബാർഡും ആർ ബി ഐയും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ അതിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നബാർഡിന്റെ ഓഡിറ്റിന് വിധേയമായിട്ടാണ് കേരള ബാങ്ക് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ റിസർവ് ബാങ്കിന്റെ ലൈസൻസോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ നിക്ഷേപങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ വഴിതിരിച്ചുവിട്ടാൽ റിസർവ് ബാങ്കും നബാർഡും ഇടപെടുമെന്ന കാര്യം ഉറപ്പാണ്. അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ കൂടിയാകാം അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം എന്ന് നമുക്ക് കാണേണ്ടി വരും. എന്തായാലും നിലവിൽ കേരള ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് കരുവന്നൂരിനെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയും ഇല്ല എന്ന് തീർത്തു പറയുകയാണ് കേരള ബാങ്കിന്റെ പ്രസിഡന്റ്. ബിനിൽ, ഒരു കാര്യം കൂടി നോക്കൂ. ഇപ്പോൾ ഇത് ഈ ഇങ്ങനെ കേരള ബാങ്കിന്റെ സഹായം വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഈ കേരള ബാങ്കിന്റെ KYC ഡിസ്പ്യൂട്ടഡ് ആണ്, ആ കേരള ബാങ്കിന്റെ കരുവന്നൂരിന്റെ. അങ്ങനെ ഇരിക്കെ എങ്ങനെ RBI പെർമിഷൻ കിട്ടുമെന്നൊരു വലിയ ചോദ്യമുണ്ട്. അത് മുന്നിൽ കണ്ടായിരിക്കുമോ ഇപ്പോൾ ഗോപികോട്ട മുറിക്കലിന്റെ ഈ പ്രതികരണം? ആര്യ, കേരള ബാങ്കിന് അങ്ങനെ എളുപ്പത്തിൽ കരുവന്നൂരിനെ സഹായിക്കാൻ കഴിയില്ല. അതിന് ഒരുപാട് നിയമ പ്രശ്നങ്ങളുണ്ട്. കാരണം റിസർവ് ബാങ്ക് കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു ബാങ്കാണ് കേരള ബാങ്ക്. അവർ ഇവിടെ നടക്കുന്ന ഓരോ രൂപയുടെയും ഇടപാടുകൾ കൃത്യമായും പരിശോധിക്കുന്നുണ്ട്. കാരണം സാധാരണക്കാരുടെ പണമാണ് കേരള ബാങ്കിലാണെങ്കിലും മറ്റ് വാണിജ്യ ബാങ്കുകളാണെങ്കിലും ഉള്ളത്. ആ പണം മറ്റ് ആവശ്യങ്ങൾക്ക് ധൂർത്ത ചെയ്യുന്നതിനോ അല്ലെങ്കിൽ തെറ്റായ വഴിക്ക് ആ പണം ഉപയോഗിക്കുന്നതിനോ കൃത്യമായും മാർഗനിർദ്ദേശങ്ങളിലൂടെ റിസർവ് ബാങ്ക് തടയുന്നുണ്ട്. സ്വാഭാവികമായും കരുവന്നൂർ പോലൊരു ബാങ്കിനെ, തകർച്ചയിലായ ബാങ്കിൻ്റെ തകർച്ചയിൽ നിന്ന് കരകയറ്റുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ കേരള ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ സ്വാഭാവികമായും റിസർവ് ബാങ്ക് മാത്രമല്ല നബാർഡും എതിർക്കുമെന്ന കാര്യം തീർച്ചയാണ്. പക്ഷേ നിലവിൽ അത്തരത്തിലൊരു ആലോചന പോലും ഇല്ല. അതുകൊണ്ട് എന്തിന് നബാർഡും റിസർവ് ബാങ്കും എതിർക്കണം എന്ന ചോദ്യമാണ് ഇപ്പോൾ കേരള ബാങ്കിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഗോപികോട്ടമുറിക്കൽ ബാങ്ക് എതിർത്താലും ശരി, പാർട്ടി പറഞ്ഞാൽ, CPM പറഞ്ഞാൽ, സർക്കാർ പറഞ്ഞാൽ ആ ഇടപെടൽ തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുകൂടി കേരള ബാങ്കിന്റെ പ്രസിഡന്റായ ഗോപികോട്ടമുറിക്കൽ പറയുന്നുണ്ട്. താൻ കേരള ബാങ്കിന്റെ ഉദ്യോഗസ്ഥനാണ്, അല്ലാതെ റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥനല്ല. റിസർവ് ബാങ്ക് എതിർത്താലും
താൻ എന്തായാലും സർക്കാർ പറയുന്നത് പാർട്ടി പറയുന്നത് അനുസരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്.